ഹൈ ചിൽഡ്രൻസ്, ഹൗ ആർ യു? എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലോട്ട് സ്വാഗതം. കൂട്ടുകാരെ, അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ പാഠപ്രവർത്തനങ്ങളൊന്ന് ചെയ്തു നോക്കിയാലോ. പോയിപ്പോയ കാലം എന്തെല്ലാം സ്മരണകളാണ് കവിയിത്രിയിൽ ഉണർത്തുന്നത്. അമ്മയുടെ വാക്കുകൾക്കപ്പുറം മറ്റൊന്നുമില്ലാതിരുന്ന ബാല്യത്തെക്കുറിച്ചാണ് കവിയിത്രി ഓർക്കുന്നത്. ഓണക്കാലത്ത് മാവേലി നാടു വാണിടും കാലം എന്ന് പാടി പൂവ് നുള്ളാൻ പോയതും കുഞ്ഞുടുപ്പിട്ട് അമ്മയോടൊപ്പം ദേവിയുടെ കോവിലിലെ പടിയെണ്ണിക്കയറി ശ്രീകോവിലിനു മുന്നിലെത്തിയതും ദേവിയെ കൈകൂപ്പി തൊഴുതാൻ കരിവളകൾ കാപ്പായി മാറുമെന്ന് അമ്മ പറഞ്ഞതും എല്ലാം കവിയിത്രിയുടെ ഓർമ്മകളിലുണ്ട്. പുസ്തകസഞ്ചിയിൽ കൊച്ചുനെല്ലിക്കയും പച്ചപ്പുളിയുമെല്ലാം ഒളിപ്പിച്ചു വച്ചതും ആരോടും വഴക്കുകൂടാതെ എല്ലാവരെയും സ്നേഹിച്ച് പുഞ്ചിരിയോടെ നടന്ന കാലവും അമ്മയോടൊപ്പം മുറ്റത്ത് പൂക്കളം തീർത്തതും മുറ്റത്തിന് ഐശ്വര്യം ചാർത്തുന്ന ആ പൂക്കളത്തിലെ തുമ്പപ്പൂവിനെ പോലെ അമ്മ സ്നേഹമായി ജ്വലിച്ചതും കവിയിത്രി സ്മരിക്കുന്നു. ഓണവും പൂവും മറന്ന മലയാള നാടിങ്ങു കിന്നനാ നോക്കി നിൽപ്പൂ കവിയിത്രിയെ ദുഃഖിപ്പിക്കുന്നത് എന്തെല്ലാമാവാം? കേരളത്തിൻ്റെ മാറിയ സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ചോർത്ത് കവിയിത്രി സങ്കടപ്പെടുകയാണ്. ഇത്രയും കെട്ട കാലത്ത് സാഹോദര്യത്തിൻ്റെ പ്രതീകമായ ഓണവും സുഗന്ധം പൊഴിക്കുന്ന പൂക്കളും കേരള സമൂഹം മറക്കുന്നതായി കവിയിത്രിക്ക് തോന്നുന്നു. ഇതു കാണുമ്പോഴാണ് മനസ്സിൽ ദുഃഖം നിറയുന്നത്. കൂടുപോലുള്ള കൊച്ചു വീടുകളിലേക്കും ഫ്ളാറ്റുകളിലേക്കും മലയാളികൾ ഒതുങ്ങിയപ്പോൾ ഓണവും പൂക്കളുമെല്ലാം പേരിനു മാത്രമായി മാറി. ഇത്തിരി മണ്ണുപോലുമില്ലാത്തവർക്ക് കൊച്ചു വീടിൻ്റെ കൂടു മാത്രമുള്ളവർക്ക് എങ്ങനെയാണ് പൂവുണ്ടാവുക എന്ന് കവിയിത്രി ചോദിക്കുകയാണ്. ജീവിതത്തിലുടനീളം അമ്മ ഒരു പ്രത്യാശയായി മാറുന്നു. ഈ പ്രസ്താവനയിലെ ആശയത്തെ പാഠഭാഗവുമായി ബന്ധിപ്പിച്ച് വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. കവിയിത്രിയുടെ ഓർമ്മകളിലെല്ലാം അമ്മ നിറസാന്നിധ്യമാണ്. അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്ന കാലമെന്ന് പറയുന്നതിൽ നിന്നും കുട്ടിക്കാലത്ത് എന്തിനും ഏതിനും വഴികാട്ടിയായി അമ്മ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. തുമ്പപ്പൂവിൻ്റെ വിശുദ്ധിയോടെ അമ്മ സ്നേഹമായി ജ്വലിച്ച ആ കാലത്തു നിന്നും കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും എത്തിയപ്പോൾ അമ്മയുടെ സാന്നിധ്യമില്ലാതെ തികച്ചും വിഭിന്നമായ ഒരവസ്ഥയിലൂടെയാണ് കവിയിത്രി കടന്നു പോകുന്നത്. മണ്ണും പൂക്കളും ഇല്ലാതായ കാലത്ത് ഒരു തുമ്പപ്പൂവിൽ പോലും അമ്മയുടെ മുഖമാണ് കവിയിത്രി കാണുന്നത്. ഓണനാളിൽ ജീവിതത്തിലെ കൂരിരുൾ നീക്കി അമ്മ വീടിനകത്തു വന്നുദിക്കുമെന്നും അതോടെ ദുഃഖങ്ങളെല്ലാം അകന്ന് വരും, വർഷം ഐശ്വര്യത്തിൻ്റെതായി മാറുമെന്നും അവർ പ്രത്യാശിക്കുകയാണ്. മുറ്റത്തിന് ഐശ്വര്യം ചാർത്തുമാ പൂക്കളോടൊപ്പം എന്നമ്മയും തുമ്പ പോലെ, ഈ വരികളിലെ കാവ്യഭംഗി കണ്ടെത്തുക. കവിയിത്രിയുടെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളിലെല്ലാം അമ്മ നിറസാന്നിധ്യമാണ്. നൈർമല്യം, വെണ്മ, ലാളിത്യം എന്നീ ഗുണങ്ങളുള്ളതാണ് തുമ്പപ്പൂ. സ്നേഹവും സാന്ത്വനവും നിറച്ച് പുഞ്ചിരിയുടെ കടന്നുവരുന്ന അമ്മയെ തുമ്പപ്പൂവിനോടാണ് കവിയിത്രി ഉപമിക്കുന്നത്. ഓണം ആഹ്ലാദത്തിൻ്റെയും ഉത്സവത്തിൻ്റെയും പ്രതീകമാണ്. അമ്മ ജീവിതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ്. ഓണപ്പൂക്കളിൽ തുമ്പ ശ്രേഷ്ഠമാകുന്നതുപോലെ ഏറ്റവും ഉത്തമമായ സ്നേഹമാണ് അമ്മയുടേത്. ആരോടുമില്ല വഴക്കെന്നു പുഞ്ചിരി ചാരോടും കൂടി നടന്ന കാലം. കുട്ടിക്കാലത്തെക്കുറിച്ച് കവിയിത്രി ഓർമ്മിക്കുന്നതിങ്ങനെയാണ്. നിങ്ങളുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കൂ. കൂട്ടുകാരെ, ഇവിടെ ഞാൻ ഒരു അവധിക്കാലത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് എഴുതുന്നത്. ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ വേണം എഴുതാൻ. ഒരവധിക്കാലത്ത് കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്നും ഓർമ്മയിൽ വരുന്നത് വേനലവധികളാണ്. സ്കൂൾ, ട്യൂഷൻ, വീട് എന്നിങ്ങനെ ടൈം ടേബിൾ വെച്ചുള്ള ജീവിതത്തിൽ നിന്ന് കളിയുടെയും ചിരിയുടെയും സന്തോഷത്തിൻ്റെയും ലോകത്തേക്കുള്ള സ്വാതന്ത്ര്യമായിരുന്നു ഓരോ അവധിക്കാലവും. പാലക്കാടുള്ള അമ്മയുടെ തറവാട്ടിലേക്കാണ് അവധിക്കാലം ചെലവഴിക്കാനുള്ള യാത്ര. അവിടെ മുത്തശ്ശിയും മുത്തശ്ശനും അമ്മാവനും അമ്മായിയും അവരുടെ മകനും എൻ്റെ സമപ്രായക്കാരുമായ അജിത്തുമുണ്ട്. എല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെ നാളുകളാണ് ഓരോ അവധിക്കാലവും. 5ാം ക്ലാസ്സിലെ വേനലവധിക്കാലത്താണ് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവം നടന്നത്. ഞാനും അജിത്തും കൂടി കുളക്കരയിലുള്ള മാവിൽ നിന്ന് മാങ്ങ പറിക്കുകയായിരുന്നു. മാവിൻ്റെ മുകളിൽ ഇരിക്കുകയായിരുന്ന ഞാൻ പെട്ടെന്നാണ് കമ്പോടിനു നേരെ കുളത്തിലേക്ക് വീണത്.
അന്ന് രണ്ടു തവണ ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി. അജിത്തിന്റെ കരച്ചിൽ കേട്ട് പറമ്പിൽ പണിയെടുക്കുകയായിരുന്ന അമ്മാവൻ പെട്ടെന്ന് ഓടി വന്നു എന്നെ കരക്കെത്തിച്ചു. കുറച്ച് വെള്ളം കുടിച്ചു എന്നല്ലാതെ ഭാഗ്യത്തിന് എനിക്ക് കുഴപ്പമൊന്നും സംഭവിച്ചില്ല. എനിക്കും അജിത്തിനും കുറേ വഴക്കു കേട്ടു എന്ന് മാത്രം. എന്തായാലും അതുകൊണ്ടൊരു ഗുണമുണ്ടായി. പിറ്റേന്ന് തന്നെ ഞങ്ങളുടെ നീന്തൽ ക്ലാസ് അമ്മാവൻ തുടങ്ങിവെച്ചു. ആ അവധി കഴിഞ്ഞു വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ഞാൻ നന്നായി നീന്താൻ പഠിച്ചിരുന്നു. വൈദ്യുതി വീജി പോലാപത്ത് എന്ന് കൗമാരക്കാലത്തെ വിശേഷിപ്പിക്കാൻ കാരണമെന്ത്? ആയിരക്കണക്കിന് ആകുല ചിന്തകൾ കുന്തങ്ങൾ പോലെ മനസ്സിൽ ഉയരുന്ന കാലമാണ് കൗമാരം എന്ന് കവയിത്രി പറയുന്നു. തീരാത്ത പകയും തിളയ്ക്കുന്ന സ്നേഹവും മനസ്സിൽ തീയിട്ടിരിക്കുന്ന കാലം. ഒരു വൈദ്യുതി വീജിയെപ്പോലെ വേഗമുള്ളതും അപകടം നിറഞ്ഞതുമാകും യൗവനത്തിലെ ചിന്തകളും പ്രവൃത്തികളും. എന്തിനോടും പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവവും കൗമാരത്തിന്റെ പ്രത്യേകതയാണ്. ഇതുകൊണ്ടെല്ലാമാണ് വൈദ്യുതി വീജി പോലവപത്ത് എന്ന് കൗമാരത്തെ വിശേഷിപ്പിക്കുന്നത്. ഫ്ലാറ്റിലെ ബാൽക്കണി തുഞ്ചത്തു കർക്കടക്കാറ്റും മഴയും കൊടി ചുരുക്കി. ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഫ്ലാറ്റിലെ ഇത്തിരി വട്ടത്തിലാണ് കാറ്റും മഴയും കാണാൻ കഴിയുന്നത്. കർക്കടകം മാറി ചിങ്ങം വരുന്ന കാലപ്പകർച്ചയുടെ സൂചനയാണിത്. ഫ്ലാറ്റിലെ ബാൽക്കണി തുഞ്ചത്തു എന്ന പ്രയോഗത്തിലൂടെ നഗരവൽക്കരണവും പ്രകൃതിക്ക് മേലുണ്ടാകുന്ന ക്ഷതങ്ങളും എല്ലാം ഇവിടെ സൂചിപ്പിക്കുന്നു. ഓണവും പൂക്കളും മറക്കുന്നതിലൂടെ കേരള സംസ്കാരത്തിന്റെ കൊടിയാണ് ചുരുങ്ങുന്നത്. എന്തിനു പൂക്കളം? ഈ ചോദ്യത്തിന്റെ പ്രസക്തി എന്ത്? മണ്ണും പൂക്കളും ഇല്ലാതായത് ഫ്ലാറ്റിന്റെ ജീവിതവും കവയിത്രിയെ ദുഃഖത്തിലാഴ്ത്തുന്നു. എങ്കിലും ഓർമ്മകളിലുള്ള അമ്മയെന്ന സാന്നിധ്യം പ്രത്യാശയും സാന്ത്വനവും നിറച്ച് സ്നേഹമായി ജ്വലിക്കുന്നു. ഏത് പൂക്കളത്തെക്കാളും സൗന്ദര്യം അമ്മയെക്കുറിച്ചുള്ള ദീപ്തമായ സ്മരണകൾക്കുണ്ട്. എല്ലാ സങ്കടങ്ങളും അകറ്റി ഐശ്വര്യത്തിന്റെ ഒരു പുതുവർഷം സമ്മാനിക്കാൻ അമ്മ വീടിനകത്തു വന്നുതിക്കുമെന്ന് വിശ്വസിക്കുകയാണ് കവയിത്രി. കൂട്ടുകാരെ, എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ? അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ കാണുക കേട്ടോ. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.